മഹത്തരമായ ആദര ശുശ്രൂഷയിലൂടെ ആയിരങ്ങൾക്ക് ഡോക്ടർമ്മയായി മാറിയ സിസ്റ്റർ ഡോക്ടർ മേരി മാർസലസ് നിത്യസമ്മാനത്തിനായി കർത്തൃസന്നിധിയിലേക്ക് കടന്നുപോയിട്ട് 2018 നവംബർ 16 ഒരു വർഷം തികയുകയാണ്. വെളിയനാട് ഇടവകയിൽ മടത്തിൽക്കളത്തിൽ ജോസഫ് സാറാമ ദമ്പതികളുടെ 8 മക്കളിൽ 4-ാമത്തെ പുത്രിയായി 1952 ജൂലൈ മാസം 15-ാം തീയതി ജനിച്ച മറിയാമ്മയാണ് പിൽക്കാലത്ത് സിസ്റ്റർ മാർസലസായത്. വിസിറ്റേഷൻ സഭാംഗമായ സിസ്റ്ററായിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിലെ സന്യാസിനിയായ ആദ്യ മെഡിക്കൽ വിദ്യാർത്ഥിനി. MBBS പഠനം പൂർത്തിയാക്കിയ സിസ്റ്റർ പല വിദേശ രാജ്യങ്ങളിൽ നിന്നും ഉന്നത ബിരുദങ്ങളും നേടിയിട്ടുണ്ട്. സിസ്റ്ററിൻ്റെ 1-ാം ചരമവാർഷിക ദിനമായ 2018 നവംബർ 16 കിടങ്ങൂർ സെൻറ് മേരീസ് ഫോറോന പള്ളിയിൽ ദിവ്യബലി അർപ്പണവും അനുസ്മരണ യോഗവും നടക്കുകയുണ്ടായി. ഈ ശുശ്രൂഷയിൽ ഏൽപ്പിക്കപ്പെട്ടപ്പോൾ ഏറെ സ്നേഹത്തോടെ അതിനെ നെഞ്ചിലേറ്റി ആ ശുശ്രൂഷയിലൂടെ അനേകം കുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരുവാൻ സിസ്റ്റർ ജന്മം നൽകി. ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ജീവൻ്റെ സംസ്കാരം വളർത്തിയെടുക്കുവാൻ മാർസലസമ്മ കാണിച്ച വലിയ ത്യാഗം, രാവും പകലുമില്ലാതെ വിശ്രമഭേദമന്യേ എപ്പോഴും അധ്വാനിക്കുകയും ഇളം തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ നിതാന്തമായ ജാഗ്രത പുലർത്തുകയും ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഈ അവസരത്തിൽ പ്രത്യേകം ഓർക്കുകയാണ്. സിസ്റ്റർ മാർസലസിനെ കുറിച്ച് വീണ്ടും എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന മറ്റൊന്ന്, ഒരു രോഗി ഡോക്ടറെ കണ്ടിറങ്ങുമ്പോൾ സാധാരണ പ്രിസ്ക്രിപ്ഷനിൽ കുറിച്ചു വയ്ക്കാറുള്ളത് മരുന്നുകളാണ് അല്ലെങ്കിൽ ടാബ്ലറ്റിൻ്റെ വിശദമായ വിവരങ്ങളാണ്. സിസ്റ്റർ മാർസലസിനെ കണ്ടിറങ്ങുന്ന ഓരോ രോഗിയുടെയും ടാബ്ലറ്റിന് താഴെ അവസാനമായി കുറിക്കുന്ന ഒരു വചനം, ഒരു മെഡിസിൻ കൂടി ഉണ്ടായിരുന്നു. അത് ഇതായിരുന്നു, ഒന്നുകിൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ ഫോർ ദി കൺഫഷൻ. ഈ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് സിസ്റ്റർ കുറിക്കുന്ന മരുന്നുകൾക്ക് താഴെ സിസ്റ്റർ നോട്ട് ചെയ്യുമായിരുന്നു. ഇങ്ങനെ നാം നോക്കുമ്പോൾ ഒരു രോഗിയുടെ ശരീരസുഖത്തോടൊപ്പം മാനസികമായ സുഖവും വ്യക്തിത്വ വളർച്ചയിൽ അതിപ്രധാനമാണ്, രോഗസൗഖ്യത്തിന് ഏറ്റവും പ്രധാനമാണ് എന്ന് സിസ്റ്റർ കരുതിയിരുന്നു. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ സിസ്റ്റർ ഇരുന്ന് ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന M1, M2, M3 ബ്ലോക്കുകളെ ഒന്നിച്ചു ചേർത്ത് സിസ്റ്റർ മാർസലസിൻ്റെ സ്മരണയ്ക്കായി ഇന്ന് സമർപ്പിക്കുകയാണ്. ഇനി മുതൽ ആ ബ്ലോക്കുകൾ അറിയപ്പെടുക സിസ്റ്റർ ഡോക്ടർ മേരി മാർസലസ് മെമ്മോറിയൽ ബ്ലോക്ക് എന്നായിരിക്കും. ഈ സന്യാസ സമൂഹത്തെ, സന്യാസിനി സമൂഹത്തിന് സിസ്റ്ററിലൂടെ ദൈവം നൽകിയ സകല അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുമ്പോൾ ഈ സഭാസമൂഹം സിസ്റ്ററിൻ്റെ മുൻപിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയും തുടർന്നും സ്വർഗത്തിൽ നിന്നും നിരവധിയായ നന്മകൾ, തൻ്റെ സ്വപ്നങ്ങൾ ഈ സന്യാസിനി സമൂഹത്തിനെ പൂർത്തിയാക്കുവാൻ സിസ്റ്ററിൻ്റെ മാധ്യസ്ഥം പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി. നമ്മെ വിട്ടുപിരിഞ്ഞ് വേദനയും ഓർമ്മകളും നമ്മുടെ മുൻപിൽ നിൽക്കും. ഒരു വർഷം പെട്ടെന്ന് കടന്നു പോകുന്നത് പോലെ, ഇന്നലെ എന്നതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഓർമ്മകളെല്ലാം എല്ലാവരുടെയും മനസ്സിലൂടെ കടന്നു വരികയാണ്. മനുഷ്യജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന ഓരോ സാഹചര്യങ്ങൾ ദൈവത്തിൻ്റെ പദ്ധതി എന്ന നിലയിൽ നാം ഉൾക്കൊള്ളുമ്പോൾ മറക്കാനാവാത്ത ഒരുപാട് ഓർമ്മകൾ എല്ലാവർക്കും പങ്കുവയ്ക്കുവാനുള്ള അവസരങ്ങൾ കൂടിയാണ് ഈ അനുസ്മരണ ഓർമ്മയുടെ ദിവസവും ഈ ചടങ്ങുകളും. മാർസലസ് സിസ്റ്ററിൻ്റെ പാവനമായ സ്മരണയ്ക്ക് മുൻപിൽ ഞാൻ ആദരാജ്ഞികൾ അർപ്പിക്കുന്നു, പ്രണാമം അർപ്പിക്കുന്നു. 1000 മനുഷ്യർ ഓർക്കാനുള്ള ഒരു വലിയ വ്യക്തിത്വം, 10,000-ങ്ങൾക്കും 10,000-ക്കണക്കിന് കുടുംബങ്ങളിലും സിസ്റ്ററെ സ്നേഹത്തോടെ ആദരവോടെ ഓർക്കുന്ന തലമുറകൾ, ഇതെല്ലാമാണ് മാർസലസ് സിസ്റ്ററിൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ കരുതുകയാണ്. ഒരു മാലാഖയെപ്പോലെ നിരവധി കുടുംബങ്ങളിൽ മാർസലസ് സിസ്റ്ററിനെ കുറിച്ച്
ഓർക്കുന്നതും പറയുന്നതും നമ്മളെല്ലാം കേട്ടിട്ടുള്ളതാണ്. അത്രയേറെ സ്നേഹത്തോടെ ഓരോ കുടുംബത്തിൻ്റെയും ഒരു കുടുംബത്തിൻ്റെ വ്യക്തിപരമായ അവരുടെ ആഭ്യന്തരമായ ജീവിത സാഹചര്യത്തിനിടയിൽ ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ ഓർക്കാൻ കഴിയുന്ന വ്യക്തിത്വങ്ങൾ കുടുംബത്തിൽ നിന്ന് വിട്ട് കുറച്ചു പേരെ കാണുള്ളൂ. അങ്ങനെ കാണുന്നതിൽ എത്രയോ കുടുംബങ്ങളിലാണ് മാർസല സിസ്റ്റർ ആദരിക്കപ്പെടുന്നത്, സ്നേഹിക്കപ്പെടുന്നത്. പ്രിയപ്പെട്ട മാർസല സിസ്റ്റർ പ്രവർത്തന രംഗത്ത് നേതൃത്വം നൽകിയപ്പോൾ കിടങ്ങൂർ ഹോസ്പിറ്റലിനും അത് വലിയ വളർച്ചയുടെ പാത ഒരുക്കി എന്ന് നമുക്കെല്ലാം കാണാൻ കഴിയും. പ്രിയപ്പെട്ട ഡേവിഡമ്മ നേരത്തെ അവിടെ ചുമതലയിൽ വഹിക്കുമ്പോൾ മാസ്റ്റർ സിസ്റ്റർ അടക്കമുള്ള സിസ്റ്റേഴ്സും എല്ലാം നേതൃത്വം കൊടുക്കുമ്പോൾ ഞങ്ങളൊക്കെ ജനപ്രതികളെന്ന നിലയിൽ എല്ലാ സന്ദർഭങ്ങളിലും ആശുപത്രിയോടൊപ്പം, സഭയോടൊപ്പം, കോൺഗ്രിഗേഷനോടൊപ്പം നിൽക്കുന്നവരാണ്. ജനഹൃദയങ്ങളിൽ കിടങ്ങൂർ ലിറ്റിൽ ഉർദ് ഹോസ്പിറ്റൽ സ്ഥാനം നേടിയെടുത്തതിൽ മാർസലസ് സിസ്റ്ററിൻ്റെ നിസ്തുലമായ സംഭാവനയുണ്ട് എന്നുള്ളത് നമുക്ക് ആദരവോടെ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. റവറൻഡ് ഡോക്ടർ ജി കടുപ്പാറയിലും ഡോക്ടർ ലത എസ് വി എമ്മും ചേർന്ന് തയ്യാറാക്കിയിട്ടുള്ള ഡോക്ടറമ്മ എന്ന ഗ്രന്ഥവും അനുസ്മരണ യോഗത്തിൽ പ്രകാശനം ചെയ്തു. ഞാൻ സിസ്റ്ററിനെ അനുസ്മരിക്കുക ഒരു സമർപ്പിത അല്ല സന്യാസിനി ആയിരുന്നു എന്നുകൊണ്ട് മാത്രമല്ല, ഒരു ഡോക്ടറായിരുന്നു എന്നുകൊണ്ടുള്ളതുമല്ല, ഒരു ദൈവവിശ്വാസിയായിരുന്നു എന്നതുമല്ല, എല്ലാറ്റിനും ഉപരിയായിട്ട് ഈ കാലഘട്ടത്തിൽ മനുഷ്യന് നഷ്ടം വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യ പ്രതിബദ്ധതയുടെ മനുഷ്യത്വത്തിൻ്റെ വലിയ മുഖമുള്ള വ്യക്തിത്വമായിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. നമ്മളെല്ലാം ഏറെ ചുരുങ്ങിപ്പോകുന്ന കാലഘട്ടത്തിലാണ് ഒരു വിശ്വാസി, ഒരു പ്രത്യേകിച്ച് കത്തോലിക്ക വിശ്വാസി വിശ്വാസം സ്വീകരിക്കുമ്പോൾ ആ കുടുംബത്തിനോ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലോ മാത്രം സുവിശേഷ പ്രഭ പരത്തുവാനല്ല, പിന്നെയോ ജീവിക്കുന്ന സാഹചര്യങ്ങളിലൊക്കെ യേശുവിന് സഭയ്ക്ക് നേർ സാക്ഷിയായി തീരുവാൻ വേണ്ടിയാണ് ആ വ്യക്തി വിളിക്കപ്പെടുക. അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു ദൗത്യം നിർവഹിക്കുന്നതിന് സിസ്റ്ററിൻ്റെ ജീവിതത്തെ മാതൃകയാക്കാമെന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുകയാണ്. സിസ്റ്ററിൻ്റെ മരണത്തോടനുബന്ധിച്ചുള്ള ദിവസങ്ങളിൽ പത്രങ്ങൾ ഞാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. പത്രങ്ങൾ ലീഡ് പേജിൽ മുഖപ്രസംഗം എഴുതുവാൻ ഒരു സമർപ്പിതയെക്കുറിച്ച് തയ്യാറായി എന്ന് പറയുമ്പോൾ ഒരു പൊതുസമൂഹത്തിന് ആ സിസ്റ്ററിൻ്റെ സേവനം എത്ര പ്രയോജനപ്രദവും സ്വീകാര്യവുമായി തീർന്നു എന്നതിൻ്റെ മകുട ഉദാഹരണമാണ്. അതിൻ്റെ കാരണം അതിർവരമ്പുകളില്ലാത്ത പ്രേക്ഷിത ശുശ്രൂഷ, മനുഷ്യത്വത്തിൻ്റെ ശുശ്രൂഷ, സ്നേഹത്തിൻ്റെ ശുശ്രൂഷ ഏറെ അർപ്പണബോധത്തോടുകൂടി നിർവഹിച്ചു എന്നുള്ളതാണ്. ഒപ്പം വിസിറ്റേഷൻ സന്യാസിനി സമൂഹം ഏറെ അവസരങ്ങൾ നൽകുകയും വേണ്ട രീതിയിലുള്ള ക്രമീകരണങ്ങൾ ഒരുക്കുകയും ഈ സിസ്റ്ററിന്റെ സാധ്യതകളെ സമൂഹത്തിന് പ്രയോജനപ്പെടുത്തുവാൻ ശ്രമിച്ചു എന്നതിനോടൊപ്പം തന്നെ ഇന്ന് മാതൃകാപരമായി ഒരു വാർഡിന് സിസ്റ്ററിന്റെ പേര് നൽകുകയും സിസ്റ്ററിനെ നല്ല ജീവിത മാതൃകകൾ നമുക്ക് പാഠപുസ്തകമായി തീരുവാൻ ഉതകുന്ന രീതിയിൽ പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ഇന്ന് ഈ അനുസ്മരണ സമ്മേളനം ക്രമീകരിക്കുകയും ചെയ്തിരിക്കുന്നത് ഏറെ സന്തോഷകരമാണ്. ഒരിക്കൽ കൂടി ഏവർക്കും ഇങ്ങനെയുള്ള ക്രമീകരണങ്ങൾ ചെയ്തതിന് അഭിനന്ദനം അറിയിച്ചുകൊണ്ടും സിസ്റ്റർ കാണിച്ചു തന്ന അതിർവരമ്പുകളില്ലാത്ത മനുഷ്യത്വത്തിൻ്റെ, ദൈവസ്നേഹത്തിൻ്റെ, നന്മയുടെ പാഠങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇന്നു മുതൽ അല്പം കൂടി ഊർജിതമാക്കുവാൻ പരിശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടും എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഞാൻ സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ ഒരു ദൈവവചനമാണ് വായിച്ചത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ശക്തമായി ജീവിച്ചു, അവിടുന്ന് തക്ക സമയത്ത് ദൈവം ഉയർത്തി. ഈ അനുസ്മരണ മീറ്റിങ്ങും ആദരാജ്ഞികളും ചടങ്ങുകളൊക്കെ കണ്ടപ്പോർത്തു എനിക്ക് സിസ്റ്ററിൻ്റെ ഒരു റീത്ത് കിട്ടേണ്ടിയതായിരുന്നത് നഷ്ടപ്പെട്ടു പോയി. സിസ്റ്ററിൻ്റെ ഒരു പ്രാർത്ഥന കിട്ടേണ്ടിയതായിരുന്നത് നഷ്ടപ്പെട്ടു. ഒത്തിരി സ്നേഹബന്ധമുള്ള ആളുകൾ വളരെ വേഗത്തിൽ സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ഓർക്കും അവരും എൻ്റെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിക്കേണ്ടതായിരുന്നു. സിസ്റ്ററിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത ചെറുപ്പത്തിൽ കണ്ട കാലം മുതൽ ഒടുക്കം വരെയും എല്ലാ മനുഷ്യരോടും ചിരിച്ചുകൊണ്ട് സ്നേഹത്തോടെ, താഴ്മയോടെ, പ്രാർത്ഥനയോടെ പെരുമാറാനുള്ള വലിയ പരിശുദ്ധാത്മാവിൻ്റെ അനുഗ്രഹമായിരുന്നു. ആ സ്നേഹം ഇന്നും എപ്പോഴും നമ്മളെല്ലാവരും ഓർത്തുകൊണ്ടിരിക്കുകയാണ്. സിസ്റ്ററിന് വേണ്ടി പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു.
കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നവജീവൻ്റെ എല്ലാ ആദരാജ്ഞകളും അർപ്പിക്കുന്നു. എല്ലാ ദൈവാനുഗ്രഹങ്ങളും സിസ്റ്ററിനുണ്ടാകട്ടെ എന്ന് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ കുടുംബത്തിലെ ഞങ്ങൾ 8 മക്കളാണ്. അതിലെ ഏറ്റവും പുണ്യവതി മറിയ എന്ന് അറിയപ്പെട്ടിരുന്നത് സിസ്റ്റർ മാർസലൂസിനെയാണ്. സിസ്റ്ററിൻ്റെ പേര് മറിയക്കുട്ടി ആയതുകൊണ്ട് ആ മർത്താ മറിയയുടെ എല്ലാ അനുകരണവും ഞങ്ങളുടെ കുടുംബത്തിൽ ചിലപ്പോൾ ഉണ്ടാകുമായിരുന്നു. സിസ്റ്റർ എൽ സി ജോസ് ഒരു മർത്തയുടെ രീതിയിൽ പെരുമാറിയെങ്കിൽ സിസ്റ്റർ മേരി അല്ലെങ്കിൽ മറിയക്കുട്ടി ആ മേരിയുടെ രീതിയിലായിരുന്നു ഉള്ള പെരുമാറ്റം. ഞങ്ങളെല്ലാവരെയും ഇളയത്തിങ്ങളെ പ്രത്യേകിച്ചായിട്ട് ഞങ്ങളുടെ കുടുംബങ്ങളിൽ വീട്ടിലിരുത്തി വൈകുന്നേരം ആവുമ്പം വിളക്ക് കത്തിച്ച് അതിന് ചുറ്റുമിരുന്ന് ക്രിസ്തീയ പാട്ടുകൾ പാടി പഠിപ്പിക്കുകയും കുരിശു വരപ്പിക്കുകയും ഒക്കെ ചെയ്യിപ്പിക്കുന്നത് സിസ്റ്ററായിരുന്നു. ചെറുപ്പം മുതലേ സിസ്റ്ററിന് ഇങ്ങനെയുള്ള ഒരു വലിയ ഒരു പാഠവും തന്നെ ഉണ്ടായിരുന്നു. വളരെ ഭക്തിനിർഭരമായിട്ടുള്ള ഒരു ജീവിതവും അതുപോലെ തന്നെ മാതൃകാപരമായിട്ടുള്ള ഒരു ജീവിതവും കാഴ്ചവെച്ച വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെയാണ് സിസ്റ്റർ ഇളയതായിരുന്നിട്ട് പോലും എൽ സി ജോസിനെ കാട്ടിലും നേരത്തെ തന്നെ വിസിറ്റേഴ്സ് സഭാ സമൂഹത്തിലെ അംഗമായിട്ട് തീർന്നത് സിസ്റ്റർ മാർസലൂസാണ്. പ്രത്യേകമായിട്ട് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ എല്ലാവർക്കും തന്നെ അതുപോലെ തന്നെ വളരെ ഈസിയായിട്ട് അപ്രോച്ച് ചെയ്യാവുന്ന ഒരു വ്യക്തിത്വമായിരുന്നു സിസ്റ്ററിൻ്റേത്. ഞാൻ അമേരിക്കയിലായിരിക്കുമ്പോഴത്തേക്ക് വരുമെന്നറിയിച്ചു കഴിഞ്ഞാൽ ഞാൻ വരുന്നതിന് മുമ്പേ തന്നെ ചിലപ്പോൾ എയർപോർട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ വീട്ടിലെ സിസ്റ്ററെ അവിടെ കാണും. എങ്കിലും ഒരു ദിവസം ചിലപ്പോൾ എൻ്റെ കൂടെ ചിലവഴിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ വീട്ടിലെ കിടന്നുറങ്ങാമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് വരുന്നത്. പക്ഷേ ഒരിക്കലും അതിന് സാധിച്ചിട്ടില്ല. ആ സമയമാകുമ്പോൾ സന്ധ്യയാകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ രാത്രി 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് കിടങ്ങൂരി എന്ന വിളി വരും. സിസ്റ്ററെ പെട്ടെന്ന് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള എപ്പോഴും സ്വന്തം നമ്മുടെ ആ പ്രൊഫഷനോടെ ഒത്തിരി കൂറ് പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ്. ഊണും ഉറക്കവും എന്നല്ലാതെ സ്വന്തം കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കാതെയുള്ള ഒരു ജീവിത ശൈലിയായിരുന്നു സിസ്റ്ററിൻ്റേത്. അതെനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ തന്നെ ഞാൻ ഫോൺ വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ഞാൻ തന്നെ ഡ്രൈവ് ചെയ്ത് കിടങ്ങൂര് കൊണ്ട് ഇറക്കിയപ്പോഴത്തേക്ക് എൻ്റെ സിസ്റ്ററിൻ്റെ കയ്യിൽ ഒരു പുതിയ കൊന്തയുണ്ടായിരുന്നു. ആ കൊന്തയെടുത്ത് പെട്ടെന്ന് തന്നെ ഇവിടെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് ഓർത്തു ഇടാ ഇത് വെഞ്ചരിച്ചില്ലല്ലോ എന്ന്. അപ്പോൾ ഞാൻ ഡ്രൈവറുടെ സീറ്റിൽ തന്നെ ഇരിക്കുകയാണ്. അപ്പം പെട്ടെന്ന് എന്നോട് പറഞ്ഞു പോക്കറ്റിൽ നിന്ന് കൊന്ത എടുത്ത് അച്ഛാ ഇതൊന്ന് വെഞ്ചരിക്ക് തരണമെന്ന് പറഞ്ഞു. അമേരിക്കയിലൊക്കെ സാധാരണ ഇങ്ങനെ എല്ലാവരും വരുമ്പോഴത്തേക്ക് ആ കൊന്തയെടുത്ത് കൈ വെച്ച് ഞങ്ങളൊന്ന് പ്രാർത്ഥിച്ച് ആശീർവദിച്ചിട്ട് കൊന്ത ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കും. അതാണ് അവിടുത്തെ വെഞ്ചരിപ്പായിട്ട് വെക്കുന്നത്. ഇവിടെ വെഞ്ചരിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുസ്തകം എടുത്ത് വായിച്ച് അതിൻ്റെ വെഞ്ചരിപ്പിൻ്റെ അത് ഇത് നടത്തിയിട്ട് പിന്നെ ആശീർവദിച്ചിട്ട് നമ്മൾ ആനാമ്പലമൊക്കെ തളിച്ചിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ സിസ്റ്ററിന് അത് ഭയങ്കര ഒരു ഞാൻ എൻ്റെ ഈ വെഞ്ചരിപ്പ് ഇങ്ങനെ കൈ പിടിച്ച് കുറച്ച് നേരം പ്രാർത്ഥിച്ചു ഒന്ന് വെഞ്ചരിച്ചു കൊടുത്തത് പുള്ളിക്കാരത്തേക്ക് അത്ര വലിയ ഒരു തൃപ്തിയായിട്ട് തോന്നിയില്ല ആ വെഞ്ചരിപ്പ്. പിന്നീട് പുള്ളിക്കാരത്തി ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, എന്നോട് ഇത് ഷെയർ ചെയ്തതാണ്, ഞാനത് ഓർക്കുന്നുണ്ട് ആ അനുഭവം. അത് കഴിഞ്ഞ് ഇവിടെ ഒരു കരിസ്മാറ്റിക് ധ്യാനം വന്നപ്പോഴത്തേക്ക് ആ അച്ഛന് പറഞ്ഞു ഇനിയും വല്ല വസ്തുവകകൾ വല്ലവർക്കും വെഞ്ചരിക്കാനുണ്ടെങ്കിൽ ആ മേശപ്പുറത്ത് കൊണ്ട് വെക്കാമെന്ന് പറഞ്ഞു. സിസ്റ്ററും അതുപോലെ ഓർത്തന്നാൽ ഈ കൊന്ത ഒന്നുകൂടി ഒന്ന് വെഞ്ചരിപ്പിച്ചേക്കാം ഈ അച്ഛനെ കൊണ്ട് എന്നുള്ള രീതിയിൽ സിസ്റ്റർ പതുക്കെ എല്ലാവരുടെയും കൂട്ടത്തിൽ ഈ കൊന്തയും കൊണ്ട് അവിടെ കൊണ്ട് വെച്ചു. അത് കഴിഞ്ഞ് അച്ഛൻ പ്രസംഗമെല്ലാം കഴിഞ്ഞിട്ട് അച്ഛനാ ആ മേശയുടെ അടുത്ത് വന്നൊന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കൊന്ത മാത്രം എടുത്ത് പൊക്കി പിടിച്ച് ചോദിച്ചു ഇതാരുടെ കൊന്തയാണെന്ന് ചോദിച്ചു. അപ്പോഴത്തേക്ക് സിസ്റ്റർ വളരെ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു അത് എൻ്റെ കൊന്തയാന്ന് പറഞ്ഞു. ഇനി വരാൻ പറഞ്ഞു. വന്നിട്ട് പറഞ്ഞു സിസ്റ്ററിൻ്റെ കയ്യിൽ ആ കൊന്ത തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഈ കൊന്ത ഓൾറെഡി വെഞ്ചരിച്ചതാണ്, അതുകൊണ്ട് ഇനിയും വെഞ്ചരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അന്ന് എന്നോട് സിസ്റ്റർ തന്നെ ഈ ചരിത്രം എന്നോട് പറഞ്ഞു. അന്നേരം എന്നോട് പറഞ്ഞു എൻ്റെ കുഞ്ഞെ ഞാൻ നിൻ്റെ പൗരോഹിത്യത്തിൽ ഏറ്റവും കൂടുതൽ വിശ്വാസം വന്നിരിക്കുന്നത് ഇപ്പോഴാണെന്ന് പറഞ്ഞു. അപ്പോൾ സത്യത്തിൽ അങ്ങനെയുള്ള ഒരു ആത്മബന്ധമായിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ കുടുംബവുമായിട്ടും ഞങ്ങളുടെ ബന്ധുജനങ്ങളുമായിട്ടും എല്ലാവരും. അതുപോലെ തന്നെ നമുക്കറിയാം ഇവിടെയുള്ള സിസ്റ്റർ മരിച്ചപ്പോഴത്തേക്ക് ആണ് സിസ്റ്ററിൻ്റെ ആ ഇമ്പോർട്ടൻസ് എന്തുമാത്രമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചതും. അനേക ആയിരങ്ങൾ സിസ്റ്ററിൻ്റെ ആ സ്നേഹസ്പർശനം കൊണ്ട് അവരുടെ ജീവിതത്തിലെ അവർക്ക് സ്പർശിക്കുകയും
അത് അവരുടെ ഇന്നും അവർക്ക് ഇന്ന് വന്ന് ആ പാട്ടുപാടിയ ആ കൊച്ചേ കുട്ടിയെ ഉൾപ്പെടെ അവർക്കെല്ലാവർക്കും സിസ്റ്ററിൻ്റെ ജീവിതം തന്നെ ഒരു വലിയ ലവിങ് ടച്ചായിട്ട് മാറുകയും ചെയ്തു. തീർച്ചയായിട്ടും ക്രിസ്തീയ ജീവിതത്തിൽ അതാണ് നമുക്ക് കൊടുക്കുവാനായിട്ടുള്ളത്. മറ്റുള്ളവരെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ നന്മ കൊണ്ട് സ്പർശിക്കുക, ആ സ്പർശനമാണ് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് ഘടകം. ഇന്ന് നമ്മുടെ എല്ലാവരും അതിന് ആ ഒരു അനുസ്മരണത്തിന് വേണ്ടിയാണ് ഇവിടെ ഇരിക്കുന്നത്. ആ സിസ്റ്ററിന് വേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിച്ചതിനും അതുപോലെ തന്നെ സ്വർഗീയ മിസ് മധ്യസ്ഥയായിരിക്കുന്ന ആ സിസ്റ്ററിനെ നമ്മളെല്ലാവരുടെയും സ്നേഹാദരവോടെ നമ്മൾ അനുസ്മരിക്കുന്നതിന് പ്രത്യേകമായിട്ട് നന്ദിയുണ്ട്. നിങ്ങളെല്ലാവരും വന്നതിൽ ഇതിൽ പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. നമ്മളെ പ്രത്യേകമായിട്ട് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും നാമത്തിൽ, അതുപോലെ തന്നെ വിശിഷ്ട സമൂഹത്തിൻ്റെ നാമത്തിലും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ നാമത്തിലും നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ചുരുക്കുകയാണ്. സിസ്റ്റർ മർസലീസിനെ കുറിച്ച് ഓർക്കുമ്പോൾ മനസ്സിലേക്ക് കടന്നു വരുന്നത്, മനുഷ്യജീവനെ ആദരിക്കുകയും സ്നേഹിക്കുകയും മനുഷ്യജീവൻ്റെ പരിപോഷണത്തിനായി ജീവിതം മാറ്റിവെക്കുകയും ചെയ്ത ഒരു മഹത് വ്യക്തിത്വത്തിൻ്റെ ഉടമ. സിസ്റ്റർ മാർസലീസിനെ ഞാൻ ആദ്യമായി പരിചയപ്പെടുന്നത് 1990-91 കാലഘട്ടത്തിൽ പൂന പേപ്പൽ സെമിനാരിയിൽ പഠിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഡൊമിനിക് അച്ഛന് സീനിയറായി പഠിക്കുന്നുണ്ട്. സിസ്റ്റർ അയർലൻഡിൽ ഉപരിപഠനം പൂർത്തിയാക്കി കിടങ്ങൂർ തൻ്റെ സുദൃഢമായ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപായി വരുന്ന അവസരത്തിൽ 2-3 ദിവസം പേപ്പൽ സെമിനാരിയിൽ ഉണ്ടായിരുന്നു. അന്നും ഇന്നും എന്നും സിസ്റ്ററിൻ്റെ ജീവിതത്തിൽ നിറഞ്ഞു നിന്ന ചിന്ത ജീവനെക്കുറിച്ചുള്ളതും ജീവൻ്റെ പരിപോഷണവും തന്നാലാകുന്നതുപോലെ, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളോട് അമ്മമാരോട് പ്രത്യേകമായ ഒരു മമതയും സ്നേഹവും ഒരു കരുതലും കരുണയും ഉണ്ടായിരുന്നു. ആരോരുമില്ലാതെ പ്രത്യേക അവശതി അനുഭവിക്കുന്ന അല്ലെങ്കിൽ പ്രത്യേക പരിഗണന അനുഭവിക്കുന്ന അമ്മമാരോടും കുഞ്ഞുങ്ങളോടുമുള്ള ആ സേവനം ഇന്നത്തെ സംസ്കാരത്തിൽ ജീവനെ പരിപോഷിപ്പിക്കുവാന്, ജീവൻ്റെ മഹത്വം മനസ്സിലാക്കി തന്നാലാകുന്ന തൻ്റെ ജീവിതം മാറ്റിവെക്കുവാന് സിസ്റ്റർ മാർസലീസിന് സാധിച്ചു എന്നത് വളരെ ചരിതാർത്ഥ്യപരമായ കാര്യമാണ്. വളരെയധികം കുഞ്ഞുങ്ങളെ ജീവൻ്റെ പ്രകാശത്തിലേക്ക് കൈപിടിച്ച് നടത്തുകയും ഇന്ന് വളരെ നല്ല രീതിയിൽ തന്നെ നല്ല കുടുംബങ്ങളിൽ ജീവിക്കുവാനുള്ള അവസരം സിസ്റ്റർ മർസലീസ് തൻ്റെ പരിശ്രമത്താൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ജീവിതങ്ങൾ എന്നും സിസ്റ്റർ മർസലീസിനോട് കടപ്പെട്ടിരിക്കുകയാണ്. ഈ അവസരത്തിൽ ഇവിടെയായിരിക്കുന്ന എല്ലാവരോടും സിസ്റ്റർ മർസലീസ് ഇന്ന് സ്വർഗത്തിലിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെന്നതിൽ യാതൊരു സംശയവുമില്ല. മടത്തിക്കളത്തിൽ കുടുംബാംഗങ്ങളോട്, വിസിറ്റേഷൻ സന്യാസ സമൂഹത്തോട് ഏകദേശം 26-27 വർഷം തൻ്റെ ജീവിതത്തിൻ്റെ പ്രയത്നത്തിൻ്റെ ഫലങ്ങൾ കൊച്ചിലൂർ ആശുപത്രിയിലൂടെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള സകലർക്കും പ്രകാശിതമാക്കി അത് അനുഭവിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. സിസ്റ്ററിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തുടർന്നും ഈ സ്ഥാപനങ്ങൾ അതിൻ്റെ വളർച്ചയുടെ ഉയരങ്ങളിലേക്ക് പ്രവേശിക്കുവാനും സഭയാഗ്രഹിക്കുന്ന രീതിയിൽ ദൈവികമായ രീതിയിൽ ജീവൻ്റെ സംസ്കാരത്തെ വളർത്തുവാൻ നമുക്കോരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊച്ചിലൂർത്ത കുടുംബാംഗങ്ങൾക്ക് ഒരിക്കൽ കൂടി എല്ലാവിധ നന്മകളും പ്രാർത്ഥിക്കുകയാണ്. ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ മാത്രം ഒതുങ്ങിയതല്ല മാർസലീസ് അമ്മ. വചനപ്രഘോഷക, പ്രോലൈഫ് പ്രവർത്തക, പ്രഭാഷക, സാമൂഹ്യ പ്രവർത്തക എന്ന നിലയിലും ക്രിസ്തുവിൻ്റെ സന്ദേശം പ്രചരിപ്പിക്കുവാൻ സിസ്റ്റർ എന്നും ഉത്സാഹിച്ചിരുന്നു. 1974 കോട്ടയം മെഡിക്കൽ കോളേജിൽ MBBSന് അഡ്മിഷൻ കിട്ടി മെറിറ്റ് അടിസ്ഥാനത്തിൽ. അപ്പോൾ അവിടുത്തെ ആദ്യത്തെ കന്യാസിയായിരുന്നു ഞാൻ. അത് കഴിഞ്ഞ് MBBS കഴിഞ്ഞ് 2 വർഷം കാരിത്താസിൽ വർക്ക് ചെയ്തു. കാരിത്താസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് അയർലൻഡിൽ ട്രിനിറ്റി കോളേജിൽ ഒരു ഡിപ്ലോമ ഇൻ ഗൈനക്കോളജി ആൻഡ് ഒബ്സ്റ്റെട്രിക്സിന് കിട്ടിയത്. അവിടെ ഞങ്ങൾ 21 ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു വിവിധ കൺട്രീസിൽ നിന്നുള്ള. അതിൽ ദൈവത്തിൻ്റെ കൃപയാൽ എനിക്ക് ഫസ്റ്റ് കിട്ടുകയും ഫസ്റ്റ് റാങ്ക് കിട്ടുകയും ചെയ്തു. 25,000 പിള്ളേരെ ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ 36 എൻ്റെ ഈ പ്രൊഫഷണൽ കരിയറിൽ ഏകദേശം 50,000 പിള്ളേരെ ടോട്ടൽ എടുത്തിട്ടുണ്ടെന്ന് പറയാം. എൻ്റെ ഒബ്സ്റ്റെട്രിക് യൂണിറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, അവിടെ അബോർഷൻ ഇല്ല.
ആർട്ടിഫിഷ്യൽ ഫാമിലി പ്ലാനിങ് ഇല്ല, ആർട്ടിഫിഷ്യൽ റിപ്രൊഡക്ഷൻ ഇല്ല, എല്ലാം അതുപോലെ ആർട്ടിഫിഷ്യൽ ഫീഡ്സും കുഞ്ഞുങ്ങൾക്ക് കൊടുക്കത്തില്ല. 6 വരെ ഇവിടെ കിടങ്ങൂര് എടുക്കാൻ പറ്റിയിട്ടുണ്ട്. രണ്ട് പേർക്ക് 6 വരെ എടുക്കാൻ പറ്റിയിട്ടുണ്ട്. എന്നിട്ടും ആ യൂട്രസ് നല്ല കട്ടിയുണ്ട്. എന്നിട്ട് ഞങ്ങളുടെ അനുസരിച്ച് ചോദിക്കും, എന്നിട്ടും കട്ട് ചെയ്യുന്നില്ലേ സിസ്റ്ററെ ഈ ട്യൂബ് എന്ന് ചോദിക്കും. ഞാൻ പറയും, കട്ട് ചെയ്യാൻ എനിക്ക് അനുവാദമില്ല, അത് ദൈവത്തിൻ്റെ മേഖലയാണ്, ഞാൻ കയറി പിടിക്കില്ലേ. മക്കൾ ദൈവത്തിൻ്റെ സമ്മാനമാകുമ്പോൾ ഈ ദൈവത്തിൻ്റെ മേഖലയെ കയറി പിടിക്കാൻ ഡോക്ടറിനും അവകാശമില്ല, പേരൻസിനും അവകാശമില്ല. അപ്പോൾ നമ്മൾ വിട്ടേക്ക് ദൈവത്തിൻ്റെ ഭാഗം, എല്ലാം ദൈവപരിപാലനയുടെ കരങ്ങളാണ് ഞാൻ കണ്ടത് മുഴുവൻ എൻ്റെ പ്രൊഫഷനിലും. ഇപ്പം 36 വർഷമായില്ലേ, എന്നാലും എനിക്കൊരു കഷ്ടപ്പാടാണ്, ബുദ്ധിമുട്ടാണ്, ആ ശരിയാണ്. പറയല്ലേ, അമ്മമാർ 3 പ്രസവിക്കും, ഞാൻ 50,000 പിള്ളേർ പിന്നെ പ്രസവിപ്പിക്കാനായിട്ട് പ്രസവവേദന തന്നെ അനുഭവിക്കുന്നത്. ഇപ്പം ഞാനിപ്പോൾ 5-6 പിള്ളേരെ ഉപേക്ഷിച്ച് പോകുന്നതാണ്. ഇപ്പം എനിക്ക് 50,000 പിള്ളേരെ കിട്ടി ഉണ്ടാകുന്നു. അത് ദൈവകൃപയാലാകുന്നു. പൗലോസ്ലിയ പറഞ്ഞതാണ് ഞാൻ എൻ്റെ ഉടുപ്പിടിയിലിനെ പടത്തേലിട്ടത്. അത് തന്നെ ഇത്രയും വർഷമായിട്ട് 63 വർഷത്തിൽ ഞാൻ പറയുന്നു, അത് തന്നെയാണ് ഞാൻ എന്താകുന്നു, അത് ദൈവകൃപയാലാകുന്നു. ദൈവത്തിന് സ്തുതി. ആകുലരും അസ്വസ്ഥരുമായി തൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം ഒരു ഡോക്ടർ എന്നതിലുപരി ഒരമ്മയായിരുന്നു സിസ്റ്റർ. ജീവൻ്റെ മഹത്വം എന്നും ഉയർത്തിപ്പിടിച്ചിരുന്ന സിസ്റ്റർ ജീവൻ ഹനിക്കുന്ന എല്ലാ ഗർഭനിരോധന മാർഗങ്ങൾക്കും എതിരായിരുന്നു.